ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ ടാങ്കിനെ ഒന്ന് സെറ്റാക്കണം. നമ്മൾ പുതിയ മീനൊക്കെ ഇട്ട് അപ്പോൾ ടാങ്കിനെ ഒന്ന് സെറ്റാക്കണം. ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പായലൊക്കെ നടണം. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് പായലൊക്കെ ഒന്ന് നടാം. അപ്പോൾ മണ്ണിട്ട് നമ്മളെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് തരുന്നു. പിന്നെ അതൊന്നും ആദ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതായത് നമ്മളിപ്പോൾ പായൽ ഓരോന്നൊന്ന് ഇട്ട് നടണം. ആമ്പലം ഇട്ടിട്ടുണ്ട്, പിന്നെ പലേനം പായലൊക്കെ സെറ്റ് ചെയ്ത് നടന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ടാങ്ക് കുറച്ച് ലീക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് ആദ്യം ഗ്രൗട്ടൊക്കെ ചെയ്ത് ടാങ്കിനെ സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട്, കിണറിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ടുന്ന മണ്ണുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് ഇതായിപ്പോൾ ഓരോ പായലായിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ നമ്മൾ ഈ പായൽ നടന്നതാണ്. അങ്ങനെ ഗൈസ്, ഏറ്റവും അവസാനം നമ്മൾ പായലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് നമ്മൾ ഈ ലാസ്റ്റായിട്ട് നടന്ന ഈ പായൽ. അതോടെ പായലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വെള്ളം നിറയ്ക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിലേക്ക് പോകാം ഗൈസ്. അടുത്തതായി ഗൈസ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നതാണ്. അപ്പോൾ മോട്ടറ് നേരിട്ട് പമ്പ് ചെയ്യണമെന്നുകൊണ്ട് തന്നെ നല്ല സ്പീഡാണ് വെള്ളം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിറയുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം നിറച്ച് ഇനി രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിനെ തുറന്ന് വിട്ടിട്ട് ഒന്നേന്ന് ക്ലീൻ, അതായത് ഇത് വേറൊന്നും ചെയ്യത്തില്ല, ഈ വെള്ളം തുറന്ന് വിട്ട് ക്ലീൻ ചെയ്ത് അടുത്ത് പുതിയ വെള്ളം നിറച്ച് അത് ഒരു ദിവസം കഴിഞ്ഞാണ് അടുത്ത് നമ്മൾ മീൻ ഇടുന്നത്. അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കി വെള്ളം ഫുള്ളായിട്ട് നിറയ്ക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഗൈസ്, അങ്ങനെ ഏറ്റവും അവസാനം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ബാക്കി പ്രോസസ്സ് നാളെയാണ് ഗൈസ്. ഗൈസ്, രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഇടാനുള്ള മീനൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അഞ്ച് മീനേ ഉള്ളൂ, ഇത് മാത്രമല്ല വേറെയുണ്ട്. ഇതുപോലെ ഒരുപാട് മീനുണ്ട്, കാർപ്പ് ഐറ്റംസ് ഒക്കെയാണ്. ഇതിപ്പോൾ 40 രൂപയൊക്കെ വരും ജോഡി. ചെറുതാണ്, ഇതിന് നല്ല വളരുന്നതാണ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഓരോ മീനുകളായിട്ട് ടാങ്കിലേക്ക് തിരിച്ചു വിടാവുന്നതാണ്. ഗൈസ്, നമ്മൾ അടുത്ത സെറ്റ് മീൻ പിടിച്ചിരിക്കുകയാണ്. ഇതും കാർപ്പ് ഐറ്റം തന്നെയാണ്. ഈ കാർപ്പുകളും നല്ല സൈസ് ആവുന്ന ഐറ്റംസാണ്. പേറായിട്ടാണ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനി അടുത്ത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്, എങ്കിലും നമുക്ക് അടുത്ത് ഇത് വളർന്നിട്ട് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഒരു പ്രചോദനം തന്നെ തരുന്നത്. അതുകൊണ്ട് ഗൈസ് ഇനി നിങ്ങൾ ഉണ്ടൊക്കെ ഗൈസ് ഗൈസ് അതൊക്കെ ഓടുന്നുണ്ട്. ഇതെല്ലാം ഇത് കാരിക്ക ഗോൾഡാണ്. ഇതും വളരുന്ന ഒരു ഐറ്റമാണ്, അത്യാവശ്യം നല്ല സൈസ് ആവുന്നതാണ്. ഗൈസ്, നമ്മുടെ കയ്യിൽ ഇനി ഗപ്പി അതുപോലെ തന്നെ വേറെ പല ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വരുന്ന വീഡിയോകളിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. ഗൈസ്, ഇപ്പോൾ ഇതിൽ നമ്മൾ ആമ്പൽ പായൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി നല്ല അടിപൊളിയായിട്ട് വളർന്ന് നല്ല സെറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് ചുവപ്പാമ്പലാണ് ഗൈസ്. ഇത് കാർപ്പും കാരിക്ക ഗോൾഡും ഒക്കെയാണ്, എല്ലാം കുഞ്ഞ് മീനുകളാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത് വേറെ പല മീനുകൾ ഇറക്കാനുള്ള പ്ലാനുണ്ട്. ഇപ്പം വരും വീഡിയോസിലൊക്കെ അതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇതിപ്പം ഒരു കൂട്ടം കാർപ്പുകളാണ്, എല്ലാം പേറും ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ ജോഡി 20 രൂപ ആ ലെവലൊക്കെ മേടിച്ചതാണ്. എല്ലാം നല്ല ക്വാളിറ്റി മീനുകളാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ മീനും ടാങ്കും ഒക്കെ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ആണ് നമ്മുടെ ആ ഒരു അടുത്ത് വീഡിയോസ് എങ്ങനെ ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക, എങ്കിലേ നമുക്ക് അടുത്ത് അതുപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റൂ.
ഗൈസ് അങ്ങനെ ഇതാണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്ന കാർപ്പുകളെല്ലാം വിട്ട് കഴിഞ്ഞു. ഇപ്പോൾ എന്താ ഗൈസ് ഇത്രയും പത്ത് ഏതാണ്ട് ഒരു 10-30 മീൻ അടുപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. എല്ലാം കൂടെ ഒരു സെറ്റായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.